അല്ലെങ്കിൽ നമ്മളുടെ ഉഴാണ്, അതായത് എന്റെ ഫേവറേറ്റ് ലസ്സി. സാധാരണ ലസ്സി ഉണ്ടാക്കല് ഞാൻ അപ്പൊ ഞാൻ ലസ്സി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഫ്യൂജിന്റെ യോഗട്ട് ആണ്. ഓക്കെ, ഫ്യൂജിന്റെ യോഗട്ട്. ഞങ്ങൾ ഇപ്പൊ ലസ്സി ഉണ്ടാക്കാൻ മാത്രമല്ല, ഉമ്മ കർക്കിടൽ ഇതന്നെ ചെയ്യുമ്പ ഉമ്മ കർക്കിടൽ ഇതന്നെ, പിന്നെ വെച്ചാൽ നമ്മൾ കച്ചമ്പറി ഉണ്ടാക്കാനും ഇത് തന്നെ ഉപയോഗിക്കല്. പിന്നെ വേറെ എന്തിനിപ്പോ എന്താക്കല്, സാധാരണ കുടിക്കുന്ന തൈര് പോലെ, തൈരല്ല ഇത്, തൈര് നമുക്ക് വള്ളം വള്ളം പോലെ കിട്ടുന്നില്ല. പക്ഷെ ഇതെങ്ങനെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള യോഗട്ട് ആണ്. നമുക്ക് ദുബൈയിലല്ലേ കിട്ടും ഈ സാധനം, നല്ല കട്ടിയുണ്ട്. പക്ഷെ ഈ ഫ്യൂജ് എന്നുള്ള സാധനം വലിയ ബ്രാൻഡ് നമുക്ക് പറയാം, പക്ഷെ എന്നില്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ബ്രാൻഡ്, അതായത് നമ്മുടെ കാസർഗോഡിലാണ് ഇത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇന്റർനാഷണൽ ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. ആദ്യം നമുക്ക് എന്താക്കാന്നില്ലെങ്കിൽ എത്ര കട്ടി ഉണ്ട് നോക്കൂ, ഇതിന്റെ കട്ടി നോക്കൂ. അപ്പൊ ഈ യോഗട്ടിന്റെ നോക്കുക, നല്ല പുഡിങ് പോലെതാ അല്ലേ, പുഡിങ് പോലെ കിട്ടുന്നത് ഇതിന്റെ ഒരു പീസ് നമുക്ക് കോരിട്ടെടുക്കുമ്പോൾ. മറ്റേ ചല്ല് നമ്മൾ നോർമൽ തൈര് നല്ലത് വെറും വള്ളം വള്ളം വള്ളമാണ്. ഇതിന്റെ നോക്കി നല്ലൊരു സ്കൂപ്പാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നു. പിന്നെ ഈ യോഗട്ടിന്റെ രണ്ട് സൈസിൽ വരുന്നുണ്ട്, അതായത് ഇത് വരുന്നുള്ളത് 200 ഗ്രാമിന്റെ. ഞാൻ നേരത്തെ ഈ പൊളിച്ചത് ഈ സാധനം ഇല്ല, ഇത് 400 ഗ്രാം. ഇത് രണ്ട് സൈസിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് വേണം, രണ്ട് വലുതുരാങ്ങായാല രണ്ട് ചെറുതുരാങ്ങായാല, ഒരു വലുതും ഒരു ചെറുതും നമുക്ക് ഇപ്പൊ ആവശ്യമുള്ള അതുകൊണ്ട്. ഓക്കെ, ഇതാ നമുക്ക് ഐസ്ക്രീമിന്റെ പൂള നമുക്ക്. പിന്നെ ഒരു മാംഗോ, ഒരു ഡി മാംഗോ, ഒരു ഡി മാംഗോ ആണ് അതിലേക്ക് വേണ്ടത്. ഇത്ര സാധനമാണ് എന്നുള്ള ഇതിലേക്ക് കുറച്ച്, ഇത് ജ്യൂസ് അടിക്കാൻ പറഞ്ഞാൽ അത് വെള്ളം ആവോ, അതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഫുള്ള് ഇടാം നമുക്ക്. ഓക്കെ, ഫുള്ള് ഇടണത് അല്ലാന്ന്, രണ്ടടിക്കാ നമുക്ക്. പകുതി അടിക്കാ ഇപ്പൊ. ഓക്കെ, മാംഗോ ഇടാം നമുക്ക്. പഞ്ചാര അത് എങ്ങനെന്നില്ല, പഞ്ചാര ഇടാം. അത് പക്ഷേ ഇപ്പൊ ഞമ്മോന്നില്ലെങ്കിൽ പഞ്ചാര ഒഴിവാക്കുന്നുള്ളതാണ്. നമുക്ക് ഒരിസ ഇടാം, നല്ല ഉണ്ട്. അത് ഒരാളെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ലസ്സി അടിക്കുന്നത്. ചിലപ്പോ ഒരാൾക്ക് നല്ല മധുരം ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് നമുക്ക് ഇടാം, അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടി അത്ര തന്നെ. പിന്നെ ഈ ഫ്യൂജിന്റെ യോഗട്ട് ഉപയോഗിച്ചെങ്കില് നമുക്ക് കൊണ്ടൊന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇനി നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. പിന്നെ വെച്ചാലും വിറ്റാമിൻസ്, പ്രോട്ടീൻ, കാൽസ്യം ഇതെല്ലാം ഇത് കിട്ടും. ആ പിന്നെ വെച്ചാല് നമുക്ക് സാധാരണ കുറെ കണ്ടുവരുന്ന ഒരു രോഗമാണ് കോളൻ ക്യാൻസർ. അതിൽ നിന്നും ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ആവും നമുക്ക്, അത് വരാതെ നോക്കാനും ഇത് ഈ യോഗട്ട് നമ്മളെ ഹെൽപ്പ് ആക്കും. പിന്നെ വെച്ചിട്ടുണ്ടല്ലോ ഇത് ബാസ് കാര്യങ്ങൾ, അതായത് പ്രായം നോക്കേണ്ട ആവശ്യമില്ല, അത് വലിയ ആൾക്ക് മാത്രം അങ്ങനൊന്നുമില്ല, എല്ലാ പ്രായക്കാർക്കും ഒരേപോലെയാണ്. ഇപ്പൊ നമ്മൾ കുഞ്ഞിക്കല്ലോ ഉണ്ടല്ലോ, ചോറിലൊക്കെ ഇത് പരക്കി കൊടുത്തെങ്കിൽ നല്ലതാണ് പിള്ളേർക്ക്. ഒന്നാമത് ഈ സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ വേണ്ട ഒരു സമയമാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വേറെ എല്ലാം ചൂടാണ്, നോർമലി നമ്മൾ എന്താക്കും അല്ലെങ്കിൽ ചിക്കൻ കാര്യങ്ങളെല്ലാം കൂടിയിട്ട് വേറെ എല്ലാം ചൂടാവുന്നതാണ്. അപ്പോൾ ഈ യോഗട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ നല്ല തണുക്കാനും പിന്നെ നമ്മൾ ഒന്ന് കൂളാവാനും, നമ്മുടെ ബോഡി മൊത്തം ഒന്ന് കൂളാവാനും ഇത് ഹെൽപ്പ് ആക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നോമ്പിന്, നോമ്പിനെന്നല്ല ഞങ്ങൾ നോർമലി ഈ യോഗട്ട് ഉപയോഗിക്കലുണ്ട്. ലസ്സി ഇപ്പൊ ഞാൻ എല്ലാ നോമ്പിന് എന്താക്കും, എല്ലാ ദിവസവും നമ്മൾ ലസ്സി പോലത്തെ സംഭവം എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. അപ്പൊ ഇന്ന് നമുക്ക് നല്ല ലസ്സി ആക്കാം. ഇന്ന് നമ്മൾ മാംഗോ, അതേപോലെ തന്നെ നമുക്ക് മാംഗോ ലസ്സി മാത്രമല്ല ഈ സ്ട്രോബെറി ലസ്സി ഇത് ഉണ്ടാക്കാനും പറ്റും. അടിക്കുന്ന വാ. പിന്നെ ഫ്യൂജ് യോഗട്ടിന്റെ അവൈലബിലിറ്റി, നമുക്കത് മഞ്ചേശ്വരം മുതൽ 500 വരെയുള്ള ഏകദേശം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇത് ചോദിച്ചു വാങ്ങിയാൽ മതി. പിന്നെ ഫ്യൂജിന്റെ വേറൊരു ഹൈലൈറ്റ് ഉണ്ട്, ഇതെന്നല്ലെങ്കിൽ ഇതിൽ പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസോ ഒന്നും ചേർക്കുന്നില്ല, ഇത് പക്കാ നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്.